കേൾക്കാമെന്ന് കരുതുന്നു ശ്രീ കന്നഡി കരിമുകാലെ. ഇപ്പോൾ കേൾക്കാം, എന്നെ കേൾക്കാമോ? തീർച്ചയായും തീർച്ചയായും. ഏതായാലും നമ്മൾ സംസാരിച്ചത് സിറമോ സിറോ മറബാർ സഭയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി അതിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഞാൻ കെന്നഡി കരിമുകാലയിലേക്ക് വരാം. പ്രധാനമായിട്ടും സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം, ഇതിൽ കൂടുതൽ എങ്ങനെ ഇനി ഒരു വഷളാകൽ ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണ്. ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ബസലിക്കയിൽ മാർപ്പാപ്പിട പ്രതിനിധിക്കെതിരെ കുപ്പിയേറ് പ്രതിഷേധം, ഇതെല്ലാം നടന്നു കഴിഞ്ഞ ഒരവസ്ഥ നമ്മൾ കണ്ടു. 8 മാസത്തോളമായിട്ട് ബസലിക്ക അടഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ വിമത വിഭാഗം ഇന്ന് കുർബാന അർപ്പിച്ചു. ഇതിനകത്ത് ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, സിനഡ് പറയുന്നതാണ് മാർപ്പാപ്പ പറയുന്നത്, അത് അനുസരിക്കുകയാണ് വേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വിമതരുടെ വിഷയം ഇനി അഡ്രസ് ചെയ്യപ്പെടാൻ ഇതിന് ഇനി ഒരു ചർച്ച ഉണ്ടാവുകയില്ല, ഇനി ഒരു അന്തിമമായിട്ട് ഒരു ചർച്ച ഉണ്ടാവുകയില്ല ഇന്ന് കൂടി മാർ സിറിൽ വാസൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. അത് കൊണ്ട് തന്നെ പ്രതിഷേധക്കാർ മാർപ്പാപ്പയുടെ കൂടെയാണോ അതോ മാർപ്പാപ്പയ്ക്കെതിരാണോ എന്നാണ് ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസൽ ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ഇനി വരുന്ന ചോദ്യം, ഒരു വശത്ത് പ്രതിഷേധം നടക്കുക, മറുവശത്ത് കടുത്ത നിലപാട് നിൽക്കുക, സിറോ മലബാർ സമയിൽ സമാധാനം ഏത് വഴിക്കുണ്ടാകും എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. കെന്നഡി കരിമുകാലയിൽ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കെന്നഡി കരിമുകാലയിൽ, ആത്മായ സംരക്ഷണ സമിതി ഒരു ജനാഭിമുഖ കുർബാന നടത്തിയിരിക്കുന്നു. അത് ഈ 8 മാസത്തോളം അടഞ്ഞുകിടന്ന സെന്റ് ബസലിക്കയിൽ ഇത്രയധികം വൈദികരും ഇത്രയധികം വിശ്വാസികളും എല്ലാം ഉണ്ട്, സ്വാഭാവികമായിട്ട് ഒരു ശക്തി പ്രകടനം എന്നൊരു മോഡിലാണല്ലോ ആ ഒരു കുർബാന നടത്തിയിരിക്കുന്നത്. അപ്പൊ സിനഡിന് ഇനി മാറ്റി ചിന്തിക്കാൻ ഒന്നുമില്ല എന്ന് കൂടിയാണോ? അപർണ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇന്നിപ്പോ അവിടെ അർപ്പിക്കുന്നത് ഒരു വിശുദ്ധ കുർബാനയാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം വളരെ വ്യക്തമായി സിനഡ് പറഞ്ഞു കഴിഞ്ഞതാണ്, ബസലിക്ക പള്ളിയിൽ അർപ്പിക്കുന്നത് സിനഡ് കുർബാനയായിരിക്കണം. അത് അങ്ങനെ അല്ലാത്തിടത്തോളം അത് ഇല്ലീഗലാണ്, ലെജിറ്റിമേറ്റ് അല്ല. അതുകൊണ്ട് അത് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശുദ്ധ കുർബാനയായി പരിഗണിക്കാൻ കഴിയില്ല, ഒന്ന്. രണ്ട്, ഇന്ന് അവിടെ ഏകദേശം ഒരു 10-60 പുരോഹിതരുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഒരു 45 പുരോഹിതർ റിട്ടയർ ചെയ്തവരാണ്. അവരെ സംബന്ധിച്ചോളം സഭയിൽ നിന്ന് സേവനമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞവരാണ്. അപ്പോൾ ഇവര് തന്നെ അവകാശപ്പെടുന്ന ഏതാണ്ട് ഒരു 450 വരുന്ന പുരോഹിതർ ഇവരുടെ കൂടെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നതിൽ ഒരു 10% മാത്രമാണ് അവർക്കിന്ന് വത്തിക്കാൻ പ്രതിനിധിക്കെതിരെ തങ്ങളുടെ ശക്തി പ്രകടനത്തിന് ഇന്ന് അവരുടെ കൂടെ കൂട്ടാൻ അവിടെ കഴിഞ്ഞിട്ടുള്ളൂ. ഏതായാലും ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്, വളരെ പരിതാപകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അണാളം അംഗവാലി അതിരൂപതയിലേത് വളരെ അധമമായ രീതിയിൽ, സംസ്കാരിക ഒരു സംസ്കാരവും ഇല്ലാത്ത രീതിയിൽ സിറോ മലബാർ സഭയിലെ കാര്യങ്ങൾ മാറുന്നു. അദ്ദേഹത്തിന്റെ ഈ വത്തിക്കാൻ പ്രതിനിധിയായി വത്തിക്കാനിൽ നിന്ന് വന്ന ആർച്ച് ബിഷപ്പ് സിറിൽ വാസ് അദ്ദേഹം വരുന്നതിന് മുമ്പ് മുതൽ തന്നെ ഇവർ അദ്ദേഹത്തിനെതിരെ പ്രതികരണങ്ങൾ ആരംഭിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിനെ വാസു ഏട്ട, വാസു അണ്ണ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുന്നത് നമ്മളിലേക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇവർ സംസ്കാരകമായി വളരെ എന്തുമാത്രം അധപ്പതിച്ചു എന്നുള്ളതാണ്. ഇവര് മാർപ്പാപ്പയും ഇവര് പപ്പു കേട്ടാന്ന് വിളിക്കാൻ ഇവർ മടിക്കില്ല. സ്വന്തം അപ്പനെ ഔസേപ്പേട്ടാന്ന് വിളിക്കുന്ന രീതിയിൽ പോലും ഇവർ അധപ്പതിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചർച്ച സാധ്യമല്ല എന്ന് ആർച്ച് ബിഷപ്പ് പറയുക, മാർപ്പാപ്പയുടെ പ്രതിനിധി പറയുന്നിടത്ത് അതൊരു കടുത്ത നിലപാടില്ലേ? സ്വാഭാവികമായിട്ടും ഒരു സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളും കാംക്ഷിക്കുന്ന കാര്യമല്ലേ? അതല്ലാതെ ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകണം, ചർച്ച സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇനി ഇക്കാര്യത്തിനകത്ത് എന്ത് ചർച്ചയാണ്? അതായത് സിനഡ് കുർബാനയെ അർപ്പിക്കാൻ കഴിയുമെന്ന് ഖണ്ഡിതമായ തീരുമാനം പ്രഖ്യാപിച്ച ശേഷം ഇതിൽ ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ആ ഉത്തരവ് അനുസരിക്കുക എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു നടപടിക്രമത്തിന്റെ ആവശ്യമില്ല. ഇവർക്ക് മറ്റൊരു തെറ്റുകൂടെ പറ്റി. ഇവർ ആർച്ച് ബിഷപ്പ് സിറിൽ വാസനെ തെറ്റിദ്ധരിച്ചു. ഇവരുടെ ഭീഷണിപ്പെടുത്തലിന് അദ്ദേഹം വഴങ്ങുമെന്നും ബസലിക്ക പള്ളിയിൽ വരില്ല എന്നുമൊക്കെ ഇവരൊരു പക്ഷേ കരുതിയിട്ടുണ്ടാവാം. അത് അദ്ദേഹത്തിനെ കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ആർച്ച് ബിഷപ്പ് സിറിൽ വാസ് ഒരു സ്ലോവേക്കിയൻ വംശജനാണ്. അദ്ദേഹം ഒരു പുരോഹിതന്റെ പുത്രനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഈ സിറോ മലബാർ സഭ, ഈ കത്തോലിക്ക സഭയില് 10-23 ഈ ഓറിയന്റൽ സഭകളുള്ളതിൽ ഈ സിറോ മലബാർ സഭയടക്കം ചിലതിൽ മാത്രമേ ഈ പുരോഹിതർക്ക് വിവാഹിതരാകാൻ
പാടില്ല എന്ന് നിഷ്കർഷമേ ഉള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ അവർ വിവാഹം കഴിക്കാറുണ്ട്. അങ്ങനെ വിവാഹം കഴിക്കുന്ന ഒരു വിഭാഗത്തിലെ ഒരു പുരോഹിതന്റെ മകനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പിതാവ് പോലും മാർപ്പാപ്പയുടെ ഒരു കൽപ്പന വായിച്ച അവിടെ ഒരു രാജ്യത്ത് വായിച്ചാൽ ശിക്ഷ കിട്ടും എന്നുള്ളത് വന്നപ്പോ അതിനെ ധിക്കരിച്ചുകൊണ്ട് വായിച്ച് ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജയിലിൽ കിടന്നാണ് അദ്ദേഹം മരിച്ചത്. അത്തരം പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആർച്ച് ബിഷപ്പ് സിറിൽ വാസനെ ഇത്തരം പിപ്പിടികൾ കൊണ്ടൊന്നും ഭയപ്പെടുത്താൻ ഇവർക്ക് കഴിയില്ല എന്ന്. അപ്പോഴും ശ്രീ കെനഡി കിരുമേഗൽ ഏകപക്ഷീയമായ നിലപാടേ സിറോ മലബാർ സഭയുടെ വിഷയങ്ങൾ ഈ രീതിയിൽ പുറത്തു നിൽക്കുമ്പോൾ ചർച്ചയല്ലാതെ ഇനി എന്ത് പരിഹാരമുണ്ട്? ഇനി അന്തിമമായിട്ട് അല്ലെങ്കിൽ അനന്തമായിട്ട് ചർച്ച കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് ചർച്ചയെ കൊണ്ടുപോകാൻ കഴിയില്ല, ചർച്ച അവസാനിച്ചു, ചർച്ചയ്ക്കുള്ള എല്ലാ പ്ലാറ്റ്ഫോം അവസാനിച്ചു എന്നുകൂടിയാണ്. 1991 എടുത്ത തീരുമാനമാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ സിനഡ് കുർബാന എന്ന് നമ്മൾ പറയുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള തീരുമാനം. ഇനി എത്ര വർഷം, കാൽ നൂറ്റാണ്ട് കൂടുതൽ സമയം കൊടുത്താൽ പോലെ അപർണ, ഇനിയും ചർച്ചിച്ച് 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 ഇനി എത്ര നാൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം? ഇത് ഒരുപാട് സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി ഇവരോട് ഒരു ചർച്ചയുടെ ഭാഷ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർച്ച് ബിഷപ്പ് സിറിൽവാസിന്റെ ഇന്നത്തെ ഒരു ചോദ്യം അപർണ ഇപ്പോൾ ആവർത്തിച്ചു, വളരെ കൃത്യമായ ഒരു ചോദ്യം എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. നിങ്ങൾ മാർപ്പാപ്പയുടെ കൂടെയാണോ അതോ അദ്ദേഹത്തിന് എതിരാണോ? ചോദ്യം വ്യക്തം. സഭയുടെ ഒപ്പമാണോ സഭയ്ക്ക് പുറത്താണോ? അതിനുത്തരം ഇവർ പറഞ്ഞാൽ മതി. സഭയ്ക്കകത്തോ പുറത്തോ, ഇനി അവരതിന് മറുപടി കണ്ടെത്തട്ടെ, അവർക്ക് തീരുമാനിക്കാം. ശരി, ശ്രീ കെനഡി കെമ്പകാരി, നമുക്കപ്പോ അൽമായ സമിതിയുടെ ഒരു ഭാരവാഹി കൂടെ ചേരേണ്ടതായിരുന്നു. ചില സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് അതുകൊണ്ട് ചർച്ച പൂർണ്ണമാകുന്നില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഈ വലിയൊരു വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒഴിച്ച് ബാക്കി 34 രൂപതകളിലും നടപ്പാക്കി സിനഡ് തീരുമാനം എന്ന് പറയുമ്പോൾ ഇത് നടപ്പാക്കിയിട്ടുള്ള രൂപതകളിൽ പൂർണ്ണമായിട്ട് ഇത് നടപ്പായിട്ടില്ല എന്നുള്ളൊരു വലിയ വിമർശനമുണ്ടല്ലോ. നമുക്ക് ഈ പറഞ്ഞു പോകുമ്പോൾ അതും കൂടെ പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും അവർണ ഉദ്ദേശിക്കുന്നത് ഇരിങ്ങാലക്കുടയോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഏകദേശം വളരെ കുറച്ച് പേരോ ഒക്കെ ആയിരിക്കാം. സ്വാഭാവികമായി ഇത് എന്താ പറയുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു അത്തരത്തിൽ നമ്മൾ ഒരു കാനോൺ നിയമമുണ്ട്. അങ്ങനെ ഒരു ചിട്ടയും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ പോലും ഒരു പരിധിവരെ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു ഒരു നാട് തന്നെയാണല്ലോ നമ്മുടേത്. അപ്പോൾ സ്വാഭാവികമായും ആ ജനാധിപത്യ രീതിയിലുള്ള ആ ഒരു അവകാശ ബോധത്തിന്റെ ഫലമായി പുരോഹിതർ പരസ്യമായി ചിലപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എറണാകുളം അങ്കമാലിയിലെ മാതിരി ഒരു സംയുക്തമായ ആക്രമണം അല്ലെങ്കിൽ ഒന്നിച്ചൊറ്റക്കെട്ടായി സഭയ്ക്ക് പുറത്തേക്ക് ജാഥ നടത്തി പോകാനുള്ള ഒരു തീരുമാനം മറ്റൊരിടത്തും ഇല്ല എന്നത് വ്യക്തമാണ്. എല്ലാ രൂപതകളിലും എറണാകുളം അങ്കമാലി ഒഴിച്ച് ബാക്കി എല്ലാ രൂപതകളിലും സിനഡ് കുർബാന എന്ന ആ ചട്ടം നടപ്പായി കഴിഞ്ഞു. സിനഡ് അത്തരത്തിൽ അത് തീരുമാനവും അത്തരത്തിൽ ചർച്ചയിൽ അങ്ങനെ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം അങ്കമാലിയിൽ മാത്രമാണ് ഇതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അത് ഇപ്പോൾ തന്നെ ഒരുപാട് താമസിച്ചു, ഒരുപാട് ഒരുപാട് സമയം അവർക്ക് കൊടുത്തു. സമയം കൊടുക്കും തോറും അവർ വിമത പ്രവർത്തനത്തിന് മൂർച്ച കൂട്ടുകയും ഞാനതാണ് പറഞ്ഞത്, മാർപ്പാപ്പയുടെ ഒരു ഡെലിഗേറ്റിനെ വാസുവണ്ണ എന്ന് വിളിച്ച് സോഷ്യൽ മീഡിയയിൽ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തുന്ന രീതിയിൽ ഈ ഇവരുടെ കൂട്ടത്തിലെ വ്യക്താവടക്കം റിജു കാഞ്ഞുകാരനാണ് ഇവരുടെ അദ്ദേഹമാണ് ഇതിന് മറുവാദം ഉന്നയിക്കുന്നത്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്ന മുമ്പ് ചോദിക്കട്ടെ, ഇതിനകത്ത് ഇനി ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസിൽ തന്നെ നൽകുന്ന റിപ്പോർട്ടാണല്ലോ സ്വാഭാവികമായിട്ട് മാർപ്പാപ്പയുടെ പ്രശ്ന പരിഹാരമായിട്ട് വരിക. അതായത് അത് ഇതിൽ മാറ്റം ഉണ്ടാവുകയില്ല, സിനഡിന്റെ തീരുമാനത്തിൽ ഇനി ഒരു ചർച്ചയോ ഡിസ്കഷനോ ഉണ്ടാവുകയില്ല എന്ന് തന്നെ ആയിരിക്കും അല്ലെ? അപർണ, ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് ഇവര് പറയുന്നത് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിന്റെ ഇവിടുത്തെ നിയമനത്തിന് ഇവരെ ഇത് ബോധിപ്പിക്കുന്നില്ല, ഇവർക്കതിന്റെ ഇത് പിടികിട്ടുന്നില്ല, ഇവരെ ഡിഗ്രി കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഒരു ഒരു കളക്ടർ ഒരു ജില്ലയെ ചാർജ് എടുക്കുമ്പോൾ ഒരു വില്ലേജ് ഓഫീസിലെ LD ക്ലർക്കിന് ആഗ്രഹിക്കാം തന്നെയും കൂടി ഇത് ബോധിപ്പിക്കണം, തന്നെയും കൂടെ പോസ്റ്റിംഗ് ബോധ്യപ്പെടുത്തിയിരിക്കണം എന്നൊക്കെ വില്ലേജ് ഓഫീസിലെ LD ക്ലർക്കിന് ആഗ്രഹിക്കാം, അല്ലെ പ്യൂണിന് ആഗ്രഹിക്കാം. പക്ഷെ അത് സമൂഹ മധ്യത്തിൽ പറയുമ്പം ജനം കളിയാക്കുമെന്ന് തിരിച്ചറിയുക. ഇവരെല്ലാം വെറും ഇടവകളിലെ പുരോഹിതരാണ്. ഇത്ര വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അത്രയും ലഘൂകരിച്ച് പറയാൻ കഴിയുമോ ശ്രീ കെനഡിക്കിന് മുന്നിൽ? പിന്നെന്താ ഇത്? ഇത് കത്തോലിക്ക സഭയത്തോളം, ഇത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചോളം ഇത് ലഘുവെന്നാൽ ഇത് ഒരു വിഷയമേ അല്ല. അതായത് 16 മെത്രാന്മാരെ ഒന്നിച്ച് ഡിസ്മിസ് ചെയ്ത, അതായത് ഈ 2018 കാര്യമാണ് പറയുന്നത്, ഈ ഫ്രാൻസിസ് പാപ്പ തന്നെ
ചിലി ഒന്നിച്ച് 16 വെത്രാൻമാരെ ഡിസ്മിസ് ചെയ്ത ചരിത്രമുള്ളതാണ് ഈ ഫ്രാൻസിസ് പാപ്പ. ആ വെത്രാൻമാരെ ഒറ്റയടിക്ക് ഇത്രയും കഴിവ് എടുത്ത് കളയാൻ കഴിയുമെങ്കിൽ ഇവിടുത്തെ ഈ ഈ 10% അച്ഛന്മാർ മാത്രമായി ചുരുങ്ങി 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 വരുന്ന, ഇനിയും ഇവർ മുന്നോട്ട് പോകുന്നതോറും വീണ്ടും ആള് കുറയുന്ന ഒരു ഒരു നിവൃത്തിയായിരിക്കും ഉണ്ടാവുക. കാരണം കത്തോലിക്ക സഭയിൽ നിലനിന്നില്ലെങ്കിൽ ഇവരുടെ പിന്നിൽ ആളുണ്ടാവില്ല. ശരി, കത്തോലിക്ക ഫോറത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഈ രീതിയിൽ സമാധാനം ഉണ്ടാകുമ്പോൾ സഭയിൽ എന്നുള്ളത് പറയേണ്ടത് അൽമായ സംരക്ഷണ സമിതി കൂടിയായിരുന്നു. അതിനൊപ്പം ചില സാങ്കേതിക വിഷയങ്ങൾ. അത് വളരെയധികം നന്ദി ശ്രീ കെന്നഡി കരിമിനാലെ ന്യൂസ് എയ്റ്റിനൊപ്പം ചേർന്നത് ഈ സമയത്ത്.